إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد ألا إن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ജീവിതത്തിൻ്റെ നിഖല മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. തഖ്വ കൊണ്ട് വസൂയത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്കെല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്ത്യനിമിഷങ്ങളെ സംബന്ധിച്ചായിരുന്നു കഴിഞ്ഞയാഴ്ച നമ്മൾ പറഞ്ഞത്. മരണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണിത്. കൊറോണ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ള തോന്നൽ നമുക്ക് ഉണ്ടാകുമ്പോഴും പല ആകസ്മിക മരണങ്ങളും നമ്മെ ഞെട്ടിക്കുന്നതാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, രോഗഭീതിയല്ല ഈ കാലഘട്ടത്തിൽ നമ്മെ നയിക്കേണ്ടത്. ജാഗ്രത വേണം. അതോടൊപ്പം തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്രകാരമാണോ മരണത്തിന് തയ്യാറെടുത്തത്, അതുപോലെ വിശ്വാസികളും മരണത്തിന് വേണ്ടി സജ്ജരാവേണ്ടതുണ്ട്. അതാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗത്ത് സൂചിപ്പിച്ചത്. അതേ ആശയം തന്നെ കുറച്ചുകൂടി ഊന്നിക്കൊണ്ട് ശക്തമായി പറയാനാണ് ഇന്നത്തെ ഖുതുബയിൽ ആഗ്രഹിക്കുന്നത്. സൂറത്തു ആലി ഇംറാനിലെ 185-ാമത്തെ വചനമാണ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചത്. അല്ലാഹു പറയാണ്, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ മനുഷ്യരും മരണത്തിന്റെ രുചി അറിയുക തന്നെ ചെയ്യും. ഒരു സംശയവുമില്ല, എല്ലാവരും മരണത്തിന്റെ രുചി അറിയും. വയന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, അങ്ങനെ എല്ലാവരും മരണപ്പെട്ടു കഴിഞ്ഞാൽ അന്ത്യദിനത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രതിഫലം അള്ളാഹു തആല പൂർണ്ണമായും നൽകുക തന്നെ ചെയ്യും. ഫമൻ സുഹ്സിഹാനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. എന്നാൽ മനുഷ്യരെ മനസ്സിലാക്കണം, ആരെങ്കിലും നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്താൽ നിശ്ചയം അയാൾ വിജയിച്ചിരിക്കുന്നു. وَمَا الْحَيَاةُ الدُّنْيَا إِلَّا مَتَاعُ الْغُرُورِ, ഈ ഭൗതിക ജീവിതം വഞ്ചനാത്മകമായ ചിരക്ക് മാത്രമാണ്. ഭൗതിക ജീവിതം വഞ്ചനാത്മകമായ ചിരക്കാണ്, ചിരക്ക് മാത്രമാണ് എന്ന് അല്ലാഹു തആല നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. മരണത്തിന്റെ രുചി ഓരോ മനുഷ്യരും അറിയും. ഊന്നി ഊന്നി ശക്തമായ ഖുർആൻ ധാരാളം സ്ഥലങ്ങളിൽ മരണത്തെ സംബന്ധിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, മരണത്തെ ധാരാളമായി സ്മരിച്ചുകൊണ്ടും മരണത്തിന് സജ്ജരായിക്കൊണ്ടും മുന്നോട്ട് പോവാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാവേണ്ടതുണ്ട്. സൂറത്തുൽ ഉഖ്മാൻ 34-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയാൻ,
وما تدري نفس ماذا تكسب غدا وما تدري نفس بأي أرض تموت ഒരു മനുഷ്യനും അറിയില്ല നാളേക്ക് വേണ്ടി എന്തൊക്കെയാണ് അയാൾ നേടിയിട്ടുള്ളത് എന്ന്, നാളെ എന്താണ് അയാൾ നേടുക എന്ന് ഒരു മനുഷ്യനും അറിയില്ല, ഏത് നാട്ടിലാണ് അയാൾ മരിക്കുക എന്നും ഒരു മനുഷ്യനും അറിയില്ല. മനുഷ്യന്റെ അവസ്ഥ അത്രയേ ഉള്ളൂ. എവിടെയാണ് മരിക്കുക എന്ന് പോലും അവനെ പ്രവചിക്കുക സാധ്യമല്ല. ഒരുപക്ഷെ ജീവിതത്തിൽ ആദ്യമായിട്ട് സന്ദർശിക്കുന്ന ഒരിടത്ത് വച്ചായിരിക്കും നമ്മുടെ മരണം, നമുക്ക് അറിഞ്ഞുകൂടാ. فإذا جاء أجلهم لا يستأخرون ساعة ولا يستقدمون അവരുടെ അവധി എത്തിക്കഴിഞ്ഞാൽ ഒരു മണിക്കൂർ നേരത്തേക്ക് പോലും അവരെ മുന്തിക്കുകയോ പിന്തിക്കുകയോ ഇല്ല. വളരെ കൃത്യമാണ് മനുഷ്യൻ മരിക്കുന്ന സമയവും മനുഷ്യൻ മരിക്കുന്ന സ്ഥലവും. മരണത്തെ തോൽപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ ഫലശൂന്യമായിട്ടുള്ള ഒരു കഥ നമുക്ക് ചരിത്രകൃതികളിലും ഖുർആൻ വ്യാഖ്യാന കൃതികളിലും ഒക്കെ കാണാൻ കഴിയുന്നുണ്ട്. ഒരു കഥയാണ്. അത് സംഭവിച്ചതാണോ എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് പറയുക സാധ്യമല്ല. അതുകൊണ്ടാണ് കഥ എന്ന രൂപത്തിൽ തന്നെ പറയുന്നത്. പക്ഷെ അതിൽ വലിയൊരു പാഠമുണ്ട്. ആ പാഠത്തിലേക്ക് നമുക്ക് വരാം കഥ പറഞ്ഞുകൊണ്ട്. എന്താണ് ആ കഥ? മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം രാജാവായിരുന്നപ്പോ അദ്ദേഹത്തിന്റെ ഒരു പ്രജയുടെ മുന്നിൽ റൂഹിനെ പിടിക്കുന്ന മലക്ക് അസ്രായീൽ അലൈഹിസ്സലാം പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് അസ്രായീൽ ഈ മനുഷ്യനോട് പറയാണ്, സുലൈമാൻ നബിയുടെ പ്രജ, സുലൈമാൻ നബിയുടെ അനുയായിയായിട്ടുള്ള ഈ മനുഷ്യനോട് അസ്രായീൽ അലൈഹിസ്സലാം പറയാണ്, ഹേ മനുഷ്യ, നാളെ പ്രഭാതത്തിൽ നിങ്ങളുടെ ജീവൻ എടുക്കേണ്ടതാണല്ലോ. നാളെ രാവിലെയാണ് അങ്ങയുടെ ജീവൻ എടുക്കേണ്ടത്. ഇത് കേട്ടപ്പോ ഈ മനുഷ്യൻ ഭയവിഹ്വലനായി. റൂഹ് പിടിക്കുന്ന മലക്കാണ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നാളെ രാവിലെ നിന്റെ ജീവൻ എടുക്കേണ്ടതാണല്ലോ എന്ന് പറയുന്നത്. പേടിച്ചുകൊണ്ട് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിയുടെ അടുക്കൽ വന്ന് ഈ മനുഷ്യൻ അപേക്ഷിക്കുകയാണ്, മഹാരാജാവേ, നാളെ പ്രഭാതത്തിൽ എന്റെ ജീവൻ എടുക്കുമെന്ന് അസ്രായീൽ അലൈഹി ഇസ്ലാം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എന്നെ രക്ഷിക്കണം. അങ്ങ് എത്രയും വേഗം എന്നെ ഈ ജെറുസലേമിൽ നിന്ന് ഇന്ത്യയിൽ എത്തിക്കാൻ കാറ്റിനോട് കൽപ്പിച്ചാലും എന്നാണ് പറയുന്നത്. എന്നെ എത്രയും വേഗം കാറ്റിന്റെ സഹായത്താൽ ഈ ജെറുസലേമിൽ നിന്ന് ഇന്ത്യയിൽ എത്തിക്കണം. കാറ്റിനെ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമയ്ക്ക് കീഴ്പ്പെടുത്തി കൊടുത്തിരിക്കുന്നു. അത് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമയുടെ ഒരു അമാനുഷിക ദൃഷ്ടാന്തത്തിന്റെ ഭാഗമായി അള്ളാഹു സുലൈമാൻ നബി അലൈഹി ഇസ്ലാമയ്ക്ക് ചെയ്ത അനുഗ്രഹങ്ങളിലൊന്നായി ചരിത്രകൃതികളിൽ പറയുന്നുണ്ട്. സഹോദരങ്ങളെ, സുലൈമാൻ നബി അലൈഹി ഇസ്ലാം കൽപ്പിച്ചത് പ്രകാരം കാറ്റ് ഈ മനുഷ്യനെ എടുത്ത് പറന്ന് ഇന്ത്യയിലെ ഹിമാലയത്തിൽ എത്തിച്ചു എന്നാണ് കഥ. പക്ഷേ പിറ്റേന്ന് കാലത്ത് നിശ്ചയിച്ച സമയത്ത് തന്നെ അയാൾ മരിച്ചു. ഇന്ത്യയിലെ ഹിമാലയത്തിൽ വെച്ച് അയാൾ മരിച്ചു. വിവരമറിഞ്ഞ സുലൈമാൻ നബി അലൈഹി സ്വലാം അസ്രായീലിനോട് അന്വേഷിക്കുകയാണ്, അല്ല അസ്രായീൽ, അങ്ങയുടെ പിടിയിൽ നിന്ന് രക്ഷിക്കാൻ ഞാൻ അയാളെ ജെറുസലേമിൽ നിന്ന് ഇന്ത്യയിൽ എത്തിച്ചു. ഞാൻ കാറ്റിന്റെ സഹായത്താൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ജെറുസലേമിൽ നിന്ന് ഈ മനുഷ്യനെ ഇന്ത്യയിൽ എത്തിച്ചത് അങ്ങയുടെ പിടിയിൽ നിന്നും അയാളെ രക്ഷിക്കാൻ വേണ്ടിയാണ്. എന്നിട്ടും നിങ്ങൾ അയാളെ മരിപ്പിച്ചു കളഞ്ഞല്ലോ. അസ്രായീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇന്ന് കാലത്ത് ഹിമാലയത്തിൽ വെച്ച് അയാളുടെ ജീവൻ എടുക്കാനായിരുന്നു അള്ളാഹുവിന്റെ കൽപ്പന. ഇന്നലെ ആ മനുഷ്യൻ ജെറുസലേമിൽ നിൽക്കുന്നത് കണ്ടപ്പോ പടച്ചവന്റെ കൽപ്പന എങ്ങനെ നാളെ അത് പുലരുമെന്ന് ഞാൻ ചിന്തിച്ചിരിക്കുകയായിരുന്നു. കാരണം ഇന്ത്യയിലെ ഹിമാലയത്തിൽ വെച്ചാണ് ഈ മനുഷ്യന്റെ ജീവൻ എടുക്കേണ്ടത്. എങ്ങനെ അള്ളാഹുവിന്റെ കൽപ്പന പുലരുമെന്ന് ഞാൻ ആലോചിച്ചിരിക്കുകയായിരുന്നു. അങ്ങയിലൂടെ റബ്ബ് തആല എനിക്ക് അതിനുള്ള ഒരു വഴി തുറന്നു തന്നു. അങ്ങനെയാണ് ആ മനുഷ്യൻ ഹിമാലയത്തിൽ എത്തിയത്. ഇതാണ് കഥ. ഇതൊരു ഇസ്രായേലി കഥയാണ്. ഒരുപാട് അതിശയോക്തികൾ ഈ കഥയിലുണ്ട്. അത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് പ്രവചിക്കാൻ സാധിക്കുകയില്ല. ഒരുപക്ഷെ ശരിയാണെന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ അതൊരു സംഭവിക്കാത്ത കാര്യമായിട്ടാണ് അതിന്റെ അതിശയോക്തികൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ നമ്മുടെ തഫ്സീർ കൃതികളിലെല്ലാം തന്നെ ഈ കഥ ധാരാളമായിട്ട് ഉദ്ധരിച്ചിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെ ഒരു കഥ പറയുന്നത്? അവർ ഈ കഥ വലിയൊരു പാഠം നൽകുന്നുണ്ട്, വലിയൊരു സന്ദേശം. അതായത്, മനുഷ്യന്റെ മരണത്തിന് ഒരു സമയവും ഒരു സ്ഥലവും അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട്. ആ നിശ്ചയം മാറ്റാൻ ഒരാൾക്കും സാധിക്കുകയില്ല.
മനുഷ്യൻ എത്ര പെടാപ്പാട് പെട്ടാലും ശരി, അല്ലാഹു തആല മനുഷ്യന്റെ മരണത്തിന് നിശ്ചയിച്ച ആ സമയമോ ആ സ്ഥലമോ മാറ്റുവാൻ സാധിക്കുകയില്ല. സൂറ ആലി ഇംറാനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, ആലി ഇംറാനിലെ 154-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയാണ്, ഖുല്ലൗ കുൻതും ഫീ ബുയൂതികും ലബറസല്ലദീന കുതിബ അലൈഹിമുൽ ഖത്ലു ഇലാ മദാജിഇഹിം. പ്രവാചകരെ നിങ്ങളെ പറയുക, ലൗ കുൻതും ഫീ ബുയൂതികും, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ തന്നെയായിരുന്നാലും, നിങ്ങൾ നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളറകളിലായിരുന്നാലും, ലബറസല്ലദീന കുതിബ അലൈഹിമുൽ ഖത്ലു ഇലാ മദാജിഇഹിം, മരണം വിധിക്കപ്പെട്ട ആളുകൾ അവരുടെ മരണസ്ഥലങ്ങളിലേക്ക് വന്നെത്തുക തന്നെ ചെയ്യും. അതാണ് നേരത്തെ പറഞ്ഞ ഈ കഥ നമ്മളോടും പറയുന്നത്. അതായത് നമ്മൾ എവിടെയാണെങ്കിലും, നമ്മൾ നമ്മുടെ വീട്ടിലാണെങ്കിലും, നമ്മൾ നമ്മുടെ വീടിന്റെ ഉള്ളറയിലാണെങ്കിലും, ഇത് അല്ലാഹു പറഞ്ഞതാണ്, ഈ വചനം അല്ലാഹു പറഞ്ഞതാണ്. നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ ഉള്ളറകളിലാണെങ്കിലും ശരി, ലബറസല്ലദീന കുതിബ അലൈഹിമുൽ ഖത്ലു ഇലാ മദാജിഇഹിം, മരണം വിധിക്കപ്പെട്ട ആളുകൾ അവരുടെ മരണസ്ഥലങ്ങളിലേക്ക് വന്നെത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് വിശ്വാസിക്ക് ഈ ഭൗതിക ജീവിതത്തോട് ഒരു നിലപാടുണ്ടാവണം. അതിനാണ് മരണത്തെ സംബന്ധിച്ച് ഖുർആൻ ധാരാളമായിട്ട് പ്രതിപാദിച്ചത്. വിശ്വാസിക്ക് ഭൗതിക ജീവിതത്തോട് ഒരു നിലപാടുണ്ടാവണം. എന്താവണം വിശ്വാസിയുടെ നിലപാടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കിയിട്ടുണ്ട്. കുൻ ഫിദ്ദുനിയാക അന്നക ഖരീബൗ ഗാബിറ സബീൽ, നീ ഈ ദുനിയാവിൽ ഇഹലോകത്ത് ഒരു പരദേശിയെ പോലെയാവണം, അതല്ലെങ്കിൽ വഴിയാത്രക്കാരനെ പോലെയാവണം. പരദേശി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ആളുകൾ ഗൾഫ് നാടുകളിൽ പോയി ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ ജോലി ചെയ്യുമ്പോൾ അവർക്കൊരു സ്വപ്നമുണ്ട്, ഈ പ്രവാസമൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് നാട്ടിൽ സ്ഥിരവാസം തുടങ്ങുമ്പോൾ സന്തോഷത്തോടെ ജീവിക്കണം. അതാണ് ഒരു പരദേശിയുടെ വികാരം എന്ന് പറയുന്നത്. ഒരു സത്യവിശ്വാസിയുടെ ബോധവും ഇപ്രകാരമായിരിക്കണം. അതായത് ഇഹലോകത്ത് അള്ളാഹുവിന് നല്ലതുപോലെ ഇബാദത്ത് ചെയ്ത് പരലോകത്ത് റബ്ബിന്റെ ശാശ്വതമായ അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് സുഖിച്ച് ജീവിക്കണം. ഈ അർത്ഥത്തിലാവണം നിന്റെ നിലപാട്. കുൻ ഫിദ്ദുനിയാക അന്നക ഖരീബ്, നീ ഇഹലോകത്തൊരു പരദേശിയെ പോലെയാവണം. ഔ ഗാബിറ സബീൽ, അതല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെയാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, ഇദാ അംസൈത ഫലാ തൻതളിറി സ്വബാഹ് വൈദാ അസ്ബഹത ഫലാ തൻതളിറിൽ മസാ വഖുദ് മിൻ സിഹ്ഹതിക ലിമറദിക വമിൻ ഹയാതിക ലിമൗതിക. ഇദാ അംസൈത ഫലാ തൻതളിറി സ്വബാഹ്, വൈകുന്നേരമായാൽ പ്രഭാതം വരെ നീ ഉണ്ടാവുമെന്ന് നീ പ്രതീക്ഷിക്കാൻ പാടില്ല. പ്രഭാതമായാൽ വൈകുന്നേരം വരെ നീ ഉണ്ടാവുമെന്ന് നീ പ്രതീക്ഷിക്കാൻ പാടില്ല. വഖുദ് മിൻ സിഹ്ഹതിക ലിമറദിക, നിന്റെ ആരോഗ്യഘട്ടത്തിൽ നീ നല്ലതുപോലെ കരുതി വെക്കണം, കരുതിവെപ്പുണ്ടാവണം നിന്റെ രോഗകാലത്തേക്ക്. രോഗകാലത്ത് നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല, ഇബാദാത്തുകളും സൽക്കർമ്മങ്ങളും ഒന്നും ധാരാളം ചെയ്യാൻ കഴിയില്ല. അതിനാൽ ആരോഗ്യകാലത്ത് തന്നെ അത് ചെയ്യണം. ഒമിൻ ഹയാത്തിക്കലി മൗത്തിക്, നിന്റെ ജീവിതഘട്ടത്തിൽ നീ കരുതി വെക്കണം മരണത്തിന് വേണ്ടിയുള്ളത്. മരിച്ചാൽ പിന്നെ മനുഷ്യന് ഒരു നല്ല കാര്യവും ചെയ്യാൻ കഴിയില്ല, പിന്നെ വേറൊരു ലോകത്താണ്. ഈ ലോകത്തിനിന്ന് ചെയ്യേണ്ടുന്ന ലോകത്തിനിന്ന്, പ്രവർത്തിക്കേണ്ടുന്ന ലോകത്തിനിന്ന്, ആസ്വദിക്കേണ്ടുന്ന ലോകത്തേക്ക് മനുഷ്യൻ മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ നീ കരുതി വെക്കണം മരണത്തിന് വേണ്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഈ കരുതിവെപ്പാണ് നമുക്കുണ്ടാവേണ്ടത്. വളരെ കൃത്യമാണ് അല്ലാന്റെ റസൂല് പറഞ്ഞ കാര്യങ്ങൾ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ഹക്കും ലിൻ മുസ്ലിമിൻ ലഹു ശൈഉൻ യൂസീ ഫീഹി യബീതു ലൈലതൈനി ഇല്ലാ വസിയ്യതുഹു മക്തൂബത്തുൻ ഇൻദഹു. മാ ഹക്കും ലിൻ മുസ്ലിമിൻ, മുസ്ലിമായൊരു മനുഷ്യനും ഭൂഷണമല്ല, മുസ്ലിമായൊരു മനുഷ്യനും അനുയോജ്യമല്ല. ലഹു ശൈഉൻ യൂസീ ഫീഹി, അയാൾക്ക് വസിയ്യത്ത് ചെയ്യേണ്ടുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ അയാളുടെ അടുക്കലുണ്ട്, എന്തൊക്കെയോ മരണോപദേശങ്ങളായിട്ട് എഴുതി വെക്കണം അയാൾക്ക്. അങ്ങനെ അയാൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ യബീതു ലൈലത്തൈനി ഇല്ലാ വസിയ്യതുഹു മക്തൂബത്തുൻ ഇൻദഹു, രണ്ട് രാത്രി പോലും കഴിഞ്ഞു കിടക്കാൻ പാടില്ല ആ മരണോപദേശങ്ങൾ എഴുതി വെക്കാതെ. കാരണം മനുഷ്യന്റെ അവസ്ഥ അത്രയേ ഉള്ളൂ. എപ്പോഴും അസ്രായിൽ പ്രത്യക്ഷപ്പെടാം, അസ്രായിൽ റൂഹിനെ പിടിക്കാം, ഈ ഒരു ബോധമാണ് മനുഷ്യനുണ്ടാവേണ്ടത്. രണ്ട് രാത്രി പോലും
നിന്റെ മരണോപദേശങ്ങൾ എഴുതാതെ, മരണോപദേശങ്ങൾ എഴുതാൻ നീ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് എഴുതാതെ കഴിഞ്ഞു കടക്കരുതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉപദേശം നൽകിയ അന്ന് മുതൽ ഒരു രാത്രി പോലും ഞാൻ ഉദ്ദേശിച്ച മരണോപദേശങ്ങൾ എഴുതാതെ ഞാൻ മുന്നോട്ട് പോയിട്ടില്ല. മരിച്ചതിന് ശേഷം എന്റെ വീട്ടുകാർ അതല്ലെങ്കിൽ എന്നോട് ബന്ധപ്പെട്ടവർ പുലർത്തേണ്ടുന്ന ഉൾക്കൊള്ളേണ്ടുന്ന ഉപദേശങ്ങളായിട്ട് വല്ലതും എഴുതാൻ ഞാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആ ഉദ്ദേശിച്ച ആ രാത്രിയിൽ തന്നെ ഞാൻ എഴുതും. കാരണം അടുത്ത രാത്രി ഞാൻ ഉണ്ടാവുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ എഴുതണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. മരണോപദേശങ്ങൾ എഴുതുക എന്നത് ഒരു നല്ല കാര്യമായിട്ടല്ല ഈ പറഞ്ഞത് സഹോദരങ്ങളെ. അതിനപ്പുറത്താണ് യഥാർത്ഥത്തിൽ പ്രവാചകന്റെ ഈ ഹദീസിന്റെ താൽപര്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം. വസിയത്തിന് മാത്രം ബാധകമായ കാര്യമല്ല. മരണഘട്ടത്തിൽ ഒരാൾക്കോ ഒരു നല്ല ഉപദേശം അയാളുടെ മക്കൾക്കോ ബന്ധുക്കൾക്കോ വാക്മൊഴിയായോ അതല്ലെങ്കിൽ എഴുത്തു രൂപത്തിലോ നൽകാൻ അയാൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഈ രൂപത്തിൽ അയാൾ ചെയ്യണം, അതൊക്കെ. പക്ഷെ അതോടൊപ്പം ഇത് വസിയത്തിന് മാത്രം ബാധകമായ കാര്യമല്ല. ഒരാൾക്ക് കടമുണ്ടെങ്കിൽ ആ കടം വീട്ടാതെ മുന്നോട്ട് പോവാൻ പാടില്ല. അയാൾ അവധി പറഞ്ഞ ഡേറ്റിൽ തന്നെ അത് വീട്ടണം. അമാനത്തുകൾ തിരിച്ചേൽപ്പിക്കാനുണ്ടെങ്കിൽ, ബാധ്യതകൾ മടക്കി കൊടുക്കാനുണ്ടെങ്കിൽ, അയാൾ നാളെയാണ് എന്റെ മരണം എന്ന രൂപത്തിൽ അത് മടക്കി കൊടുക്കണം. എപ്പോഴാണ് മരണം എന്നിലേക്ക് വരിക എന്ന് പറയുക സാധ്യമല്ല. ആ ഒരു ബോധത്തോടെ വിശ്വാസികൾ മുന്നോട്ട് പോകണം എന്ന് വിശുദ്ധ ഖുർആൻ ധാരാളം സ്ഥലങ്ങളിൽ ആവർത്തിച്ച് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول ربي لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين ولن يؤخر الله نفسا إذا جاء أجلها والله خبير بما تعملون നിങ്ങൾ താമസിക്കരുത്. അൻഫിഖൂ, നിങ്ങൾ ചെലവഴിക്കണേ. മിമ്മാ റസഖ്നാകും, നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന്. മിൻ ഖബ്ലി അയ്യതി അഹദകുമുൽ മൗത്ത്, മരണം നിങ്ങളെ മുട്ടി വിളിക്കുന്നതിന്റെ മുമ്പ്, മരണം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആഗതമാവുന്നതിന്റെ മുമ്പ് തന്നെ നാം നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണേ വിശ്വാസികളെ. ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. ആ മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ പറയാൻ, അയാൾക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കേണ്ടുന്ന, ദാനം ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊന്നും ദാനം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് മരണാസന്നനായി എന്ന് തോന്നിയ ഘട്ടത്തിൽ, അയാളുടെ ആത്മാവ് തൊണ്ടക്കുഴിയോട് അടുക്കുന്ന ഘട്ടത്തിൽ ഈ മനുഷ്യൻ പറയാണ്, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. ഇതൊരു പക്ഷേ നമ്മൾ കേട്ടുകൊള്ളണം എന്നില്ല, പക്ഷെ അയാളുടെ മനസ്സ് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, പടച്ചവനെ അടുത്ത നിമിഷം വരേക്ക് എന്നെ ഒന്ന് പിന്തിച്ചെങ്കിൽ. ഫഅസ്വദ്ദക വഅകും മിനസ്വാലിഹീൻ, ഞാൻ ധാരാളം ദാനം ചെയ്തുകൊള്ളാം, ഞാൻ സൽക്കർമ്മചാരികളിൽ പെട്ടുകൊള്ളാം, ഞാൻ നല്ലത് ചെയ്യുന്നവരിൽ ഉൾപ്പെട്ടുകൊള്ളാം, ഞാൻ ധാരാളം ദാനം ചെയ്തുകൊള്ളാം, അടുത്ത നിമിഷം വരേക്ക് പടച്ചവനെ എന്നെ നീ ഒന്ന് പിന്തിക്കണേ എന്നാ പറയുന്നത്. പക്ഷേ അല്ലാഹു പറയാണ്, വലയു അഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. അവധി എത്തിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യനെയും പിന്തിക്കുന്ന പ്രശ്നമില്ല. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അതിസൂക്ഷ്മമായിട്ട് അറിയുന്നവനാണ്. ഹത്താ ഇദാ ജാ അഹദുഹുമുൽ മൗത്ത് ഖാല റബ്ബി ർജിഊൻ, മറ്റൊരിടത്ത് അല്ലാഹു പറയാണ്, മനുഷ്യനെ പറയാണ്, ഓരോ മനുഷ്യനും പറയാണ്, മരണം ആസന്നമാവുന്ന ഘട്ടത്തിൽ പടച്ചവനെ ഇഹലോകത്തേക്ക് തന്നെ ഒന്ന് മടക്കിക്കൊണ്ട പടച്ചവനെ. ലഅല്ലിയഅമൽ സ്വാലിഹം ഫീമാ തറക്ത്, പടച്ചവനെ ഞാൻ നല്ലത് പ്രവർത്തിച്ചു കൊള്ളാം. കല്ലാ ഇന്നഹാ കലിമത്തൻ ഹുവ ഖായിലുഹാ, അതൊക്കെ എല്ലാവരും ഉരുവിടുന്ന ഒരു വാക്ക് മാത്രമാണ്, പക്ഷെ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല, ആരെയും മടക്കാൻ പോകുന്നില്ല. ഇനി പിറകെ അവർക്ക് വരാനുള്ളത് വിശാലമായ ബർസഖി ജീവിതമാണ്, അതല്ലെങ്കിൽ ഇടുങ്ങിയ ബർസഖി ജീവിതമാണ്. അന്ത്യദിനം വരേക്ക് ബർസഖി ജീവിതത്തിലാണ് അവർ കഴിഞ്ഞുകൂടേണ്ടത്. മരണം, ആ മരണം ആസന്നമായാൽ ഒരു മനുഷ്യനെയും
ഒരു നിമിഷ നേരത്തേക്ക് പോലും പിന്തിക്കുന്ന പ്രശ്നമില്ലെന്നാണ് അല്ലാഹു തആല അവന്റെ ഗ്രന്ഥത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. മരണത്തെ തടഞ്ഞു നിർത്താൻ ലോകത്ത് ഒരാൾക്കും സാധ്യമല്ല, ലോകത്ത് ഒരു ശക്തിക്കും സാധ്യമല്ല. അതിനാൽ സഹോദരങ്ങളെ, അധികാരത്തോടും പണത്തോടുമുള്ള അമിതമായ ആർത്തിമൂത്ത് ജീവിതത്തിലെ ഉന്നതമായ മൂല്യങ്ങളെ കൈവിടാതിരിക്കാൻ നമുക്ക് സാധിക്കണം. സത്യവിശ്വാസികൾ എന്ന നിലയ്ക്ക് നമുക്ക് സാധിക്കണം. അധികാരത്തോട് പണത്തോടുള്ള അമിതമായ ആർത്തി, അത് മനുഷ്യന്റെ മനസ്സിലേക്ക് ഇങ്ങ് കയറി വരുമ്പോ അവൻ റബ്ബിനെ മറക്കുകയാണ്. നാളെ മരിക്കേണ്ടുന്നവനാണ് എന്നുള്ള ബോധം അവനിൽ നിന്ന് നഷ്ടപ്പെടുകയാണ്. അതൊരിക്കലും തന്നെ ഒരു സത്യവിശ്വാസിയിൽ ഉണ്ടാവാൻ പാടില്ല. കാരണം നമുക്ക് മാതൃക നമ്മുടെ മുമ്പേ ഇസ്ലാമിക ലോകത്തിന് നേതൃത്വം കൊടുത്ത നമ്മുടെ നായകന്മാരാണ്. നമുക്ക് മുമ്പേ കഴിഞ്ഞുപോയ മഹാന്മാർ, അവരുടെ ജീവിതത്തിൽ നമുക്ക് വലിയ വലിയ മാതൃകകളാണുള്ളത്. അവരധികാരത്തിന്റെ മുമ്പിൽ മുട്ടുമുടക്കിയിട്ടില്ല, അവര് പണത്തിന്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്തിട്ടില്ല. ജീവിതത്തിൽ ഉന്നതമായ മൂല്യങ്ങളൊന്നും പണത്തിനും പദവിക്കും വേണ്ടി അവർ നഷ്ടപ്പെടുത്തിയിട്ടില്ല. മഹാനായ ഇസ്ലാമിക പണ്ഡിതനും നവോത്ഥാന നായകനുമായ ഷെയ്ഖ് ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ ഓർമ്മകൾ ഞാൻ എന്റെ സഹോദരങ്ങളോട് പങ്കുവെക്കുകയാണ്. പടിഞ്ഞാറൻ സാമ്രാജ്യത്വ ശക്തികളുടെ കരങ്ങളിൽ നിന്ന് പൗരസ്ത്യ നാടുകളെ മോചിപ്പിക്കുവാൻ അഹോരാത്രം പണിയെടുത്ത പോരാളിയായിരുന്നു ഷെയ്ഖ് ജമാലുദ്ദീൻ അഫ്ഗാനി. സുഡാനിലെ സ്വാതന്ത്ര്യ സമരത്തിന് ദീർഘമായി നേതൃത്വം കൊടുക്കാൻ കൂടി അദ്ദേഹത്തിന് അവസരം ലഭിക്കുകയുണ്ടായി. അദ്ദേഹം വലിയൊരു പോരാളിയാണെന്ന് മാത്രമല്ല, മുസ്ലിം ലോകത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തിരുന്ന ഒരു മഹാനാണ്. അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും കൈപ്പിടിയിൽ ഒതുക്കണം, അദ്ദേഹത്തെ പ്രീണിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അധികാരത്തിന്റെ തുട്ടുകൾ കൊടുത്തുകൊണ്ട് അധികാരത്തിന്റെ ശർക്കരക്കുടത്തിൽ കൈയിടാൻ അദ്ദേഹത്തിന് അവസരങ്ങൾ നൽകിക്കൊണ്ട് അദ്ദേഹത്തെ ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കണം എന്നായിരുന്നു ബ്രിട്ടൻ ആഗ്രഹിച്ചത്. ആ ഒരു ലക്ഷ്യത്തോടുകൂടി വിൻസ്റ്റൺ ചർച്ചിൽ അന്ന് ഷെയ്ഖ് ജമാലുദ്ദീൻ അഫ്ഗാനിയെ വിളിക്കുന്നുണ്ട്. ഷെയ്ഖ് ജമാലുദ്ദീൻ അഫ്ഗാനിയോട് പറയാണ്, അങ്ങ് വലിയൊരു നേതാവാണ്, ജനങ്ങളുടെ ഹൃദയത്തിൽ എന്നെന്നും നിലനിൽക്കുന്ന നേതാവാണ്, ഞങ്ങൾ ഈ സുഡാനിൽ ഒരുപാട് പരിഷ്കരണങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്, പക്ഷേ ആ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് നായകത്വം വഹിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങേയാണ്, അങ്ങാണ് അതിന് നേതൃത്വം കൊടുക്കേണ്ടത്, സുഡാനിലെ ഭരണാധികാരിയാക്കി അങ്ങേ നിശ്ചയിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നു. എന്താ ഷെയ്ഖ് ജമാലുദ്ദീൻ അഫ്ഗാനി പറഞ്ഞത്? ഷെയ്ഖ് ജമാലുദ്ദീൻ അഫ്ഗാനി വിൻസ്റ്റൺ ചർച്ചിലിന്റെ മുഖത്ത് നോക്കി ചോദിച്ച ഒരു ചോദ്യമുണ്ട്, സാമ്രാജ്യത്വ അധിപന്മാരായ നിങ്ങൾക്ക് ആരാണ് സുഡാനിലെ ഭരണാധികാരിയെ നിശ്ചയിക്കാൻ അധികാരം നൽകിയത്? സുഡാനിലെ ഭരണാധികാരി ആരാവണം എന്ന് നിശ്ചയിക്കേണ്ടതും തീരുമാനിക്കേണ്ടതും സുഡാൻ ജനതയാണ്. നിങ്ങൾക്കാരാണ് സുഡാനിലെ ഭരണാധികാരിയെ നിശ്ചയിക്കാൻ അധികാരം നൽകിയത്? ഒരുപക്ഷെ ബ്രിട്ടീഷുകാരുടെ കൂടെ നിൽക്കുകയായിരുന്നുവെങ്കിൽ ദീർഘകാലം സുഡാനിലെ ഭരണാധികാരിയായിട്ട് വാഴാൻ അദ്ദേഹത്തിന് അവസരം ലഭിക്കുമായിരുന്നു. പക്ഷേ ജീവിതത്തിൽ ചില മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ച മഹാന്മാർ, അവർ അധികാരത്തിന് വേണ്ടി പദവിക്ക് വേണ്ടി ആ മൂല്യങ്ങളെ ത്യജിക്കുവാൻ തയ്യാറായിട്ടില്ല, പണത്തിനു വേണ്ടിയും അവരുന്നതമായ മൂല്യങ്ങളെ ത്യജിച്ചിട്ടില്ല. ഇസ്ലാമിക ചരിത്രത്തിലെ പ്രസിദ്ധനായ ഒരു നേതാവാണ് അബ്ദുൽ ഹമീദ്, സുൽത്താൻ അബ്ദുൽ ഹമീദ്. ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ തുർക്കിയുടെ അധിപനായിരുന്നു. ഇസ്ലാമിക ഖിലാഫത്തിന്റെ അവസാനത്തെ ആധിപത്യ കേന്ദ്രവും തുർക്കിയായിരുന്നു എന്ന് നമുക്കറിയാം. തുർക്കി വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി അഭിമുഖീകരിച്ച കാലഘട്ടമായിരുന്നു. അന്ന് തുർക്കിയിലെ ഖലീഫയായ സുൽത്താൻ അബ്ദുൽ ഹമീദിന്റെ അടുക്കൽ ഇസ്രായേലി ചാരന്മാര് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. എന്നിട്ട് സുൽത്താൻ അബ്ദുൽ ഹമീദിനോട് പറയുന്നുണ്ട്, സുൽത്താൻ അങ്ങേ ഞങ്ങൾ മാനിക്കുന്നു, തുർക്കിയുടെ സാമ്പത്തിക പ്രതിസന്ധി ഞങ്ങൾ കണ്ടറിയുന്നു, ഒട്ടോമൻ സാമ്രാജ്യത്വത്തെ ഈ സാമ്പത്തിക ദുരിതത്തിൽ നിന്ന് കരകയറ്റാൻ ഞങ്ങൾ തയ്യാറാണ്, എത്ര പണം വേണമെങ്കിലും നൽകാൻ ഞങ്ങൾ തയ്യാറാണ്, ഫലസ്തീൻ മണ്ണ് ഞങ്ങൾക്ക് തീരെഴുതി തരണം, ഫലസ്തീൻ മണ്ണ് ഞങ്ങൾക്ക് നൽകണം, എങ്കിൽ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ തുർക്കിയുടെ സാമ്പത്തിക ദുരിതം പരിഹരിക്കാൻ എന്ത് സാമ്പത്തിക സഹായവും നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. സുൽത്താൻ അബ്ദുൽ ഹമീദ് തിരിച്ചറിഞ്ഞു,
അവരുടെ ഒളി അജണ്ട തിരിച്ചറിഞ്ഞു, അവർ സമർപ്പിക്കുന്ന കെണികൾ തിരിച്ചറിഞ്ഞു. സുൽത്താൻ അബ്ദുൽ ഹമീദ് പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പോക്കറ്റിൽ തന്നെ ഇരിക്കട്ടെ. തുർക്കി വലിയ സാമ്പത്തിക പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന കാലഘട്ടമാണ്. പക്ഷേ ഫലസ്തീൻ അത് തുർക്കിയുടെ മണ്ണല്ല, ഫലസ്തീൻ അതെന്റെ തറവാട്ടു സ്വത്തുമല്ല, ഫലസ്തീൻ മുസ്ലിങ്ങളുടെ ഇസ്ലാമിന്റെ വിശുദ്ധ ഭൂമിയാണ്. ആ മണ്ണിനെ നിങ്ങൾക്ക് തന്നുകൊണ്ട് തുർക്കിയുടെ സാമ്പത്തിക പ്രതിസന്ധി നിങ്ങൾ പരിഹരിക്കേണ്ട. അതുകൊണ്ട് ഫലസ്തീൻ വിഷയത്തിൽ നിങ്ങളോട് ഞാൻ ഒരു അനുരഞ്ജനത്തിനും തയ്യാറല്ല. ആ മണ്ണ് ഞാൻ നിങ്ങൾക്ക് തീരെഴുതി തരുന്ന ഒരവസ്ഥയും ഉണ്ടാവാൻ പോകുന്നില്ല. അവർ പദവിക്ക് വേണ്ടി, പണത്തിന് വേണ്ടി ജീവിതത്തിലെ ഉന്നതമായ മൂല്യങ്ങൾ, വാല്യൂസ്, അതിനവർ തകർത്തില്ല, അവർ കൈവടിഞ്ഞില്ല. അതാണ് നമ്മുടെ പ്രഭിതാക്കൾ, നമ്മുടെ മുന്നണി പോരാളികൾ. അവരാണ് നമ്മുടെ പിതാക്കന്മാർ, അവർക്ക് തത്തുല്യമായവരെ, സഹോദരങ്ങളെ ലോകം കണ്ടിട്ടില്ല. ആ മുന്നണി പോരാളികളുടെ മാതൃകകൾ ജീവിതത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് തിന്മയുടെ ആളുകൾക്കെതിരെ പൊരുതുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ഹൃദയത്തിൽ ആധിപത്യം സ്ഥാപിച്ചിട്ടുള്ള പിശാചിനെതിരെ പൊരുതാൻ നമുക്ക് കഴിയണം. ഇസ്ലാമിക സമൂഹത്തിനെതിരെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന അജണ്ടകളെ പരാജയപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. നമുക്കറിയാം, ഇന്ന് മുസ്ലിം സമൂഹം ദേശീയ തലത്തിൽ മാത്രമല്ല, നമ്മുടെ സംസ്ഥാന തലത്തിൽ പോലും വലിയ പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുന്ന കാലമാണ്. പിന്നാക്ക ജനവിഭാഗങ്ങളുടെ സംവരണം ചോദ്യം ചെയ്യപ്പെട്ട കാലം. നമ്മൾ കഴിഞ്ഞ ആഴ്ച, കഴിഞ്ഞ വർഷം ഇതുപോലെ സംവരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദീർഘമായ ഒരു പ്രഭാഷണം നടത്തിയിരുന്നു. അതുകൊണ്ടാണ് ഒരു വിഷയമായി ഇനിയും അത് പറയാത്തത്. സഹോദരങ്ങളെ, മുന്നാക്ക സംവരണം, സാമ്പത്തിക സംവരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നാക്ക ജനവിഭാഗങ്ങൾക്കുള്ള സംവരണം ഇവിടെ അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്. സംവരണം എന്ന് പറയുമ്പോൾ അതൊരു തൊഴിൽദായക പദ്ധതിയല്ല, അതൊരു ദാരിദ്ര്യ നിർമാർജന പദ്ധതിയുമല്ല. ചരിത്രപരമായ കാരണങ്ങളാൽ സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കം പോയ ജനവിഭാഗങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ ഭരണഘടന തന്നെ ഒരാശയമായിട്ട് മുന്നോട്ട് വെച്ചതാണ് സംവരണം. അതിന്റെ ലക്ഷ്യം സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. അതാണ് സംവരണത്തിന്റെ ലക്ഷ്യം എന്ന തിരിച്ചറിവ് എല്ലാവർക്കുമുണ്ട്. പക്ഷേ കണ്ടില്ലെന്ന മട്ടിൽ ദാരിദ്ര്യ നിർമാർജനം എന്ന രീതിയിൽ സംവരണം നടപ്പിലാക്കണം എന്നാണ് പലരും ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിയല്ല, ഇത് ശരിയല്ലെന്ന് പറയാൻ നമുക്ക് സാധ്യമാവണം. ഒരു കാലത്ത് നമുക്കറിയാം, ഇവിടുത്തെ പിന്നാക്ക സമൂഹങ്ങളും ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളും, മുസ്ലിങ്ങളടക്കമുള്ള ആദിവാസികളടക്കമുള്ള വിവിധ ന്യൂനപക്ഷ സമൂഹങ്ങൾ അവരൊരുമിച്ചിരുന്ന് പോരാടിയപ്പോൾ കൂടിയാണ് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം സാക്ഷാത്കരിക്കപ്പെടാൻ സാധിച്ചത്. ചരിത്രപരമായ ഒരുപാട് കാരണങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. ഇക്കാരണങ്ങൾ കൊണ്ടെല്ലാം സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ സജീവമായപ്പോൾ പലപ്പോഴും ആ ജനസമൂഹങ്ങൾക്ക് വിദ്യാഭ്യാസ മണ്ഡലങ്ങളിലും സാമൂഹിക മണ്ഡലങ്ങളിലും വേണ്ടത്ര ഉയർന്നു വരാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഡോക്ടർ അംബേദ്കർ അടക്കമുള്ള ഭരണഘടനാ ശില്പികൾ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ ശാക്തീകരിക്കപ്പെടണമെങ്കിൽ ഈ പിന്നാക്ക ജനവിഭാഗങ്ങൾക്ക് അർഹമായ പ്രാതിനിധ്യം അധികാര സ്ഥിരാകേന്ദ്രങ്ങളിൽ ലഭിക്കേണ്ടതുണ്ട്. പെർമനന്റ് എക്സിക്യൂട്ടീവ്, സുസ്ഥിര ഭരണ നിർവാഹകർ എന്നൊരു തലത്തിലേക്ക് അവർ ഉയർന്നു വരണം എന്ന ആശയം അവരെ മുന്നോട്ട് വെച്ചത്. അതിനുവേണ്ടിയായിരുന്നു സംവരണം. സംവരണം, സാമ്പത്തിക സംവരണം, അതുപോലെ മുന്നാക്ക സംവരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നാക്ക ജനവിഭാഗങ്ങളുടെ സംവരണം കാലക്രമേണ എടുത്തു കളയാനാണ് യഥാർത്ഥത്തിൽ ഇവിടെ പലരും ഉദ്ദേശിക്കുന്നത്. ഇതിനെ ശക്തമായിട്ട് ചോദ്യം ചെയ്യുവാൻ, ഇതിനോട് പ്രതികരിക്കുവാൻ നമുക്ക് സാധ്യമാവണം. ജനാധിപത്യപരവും സമാധാനപരവുമായ ശൈലിയിൽ തന്നെ. പക്ഷേ അതോടൊപ്പം ഞാൻ പറയുന്നു, ഇത്തരത്തിലുള്ള ഭൗതികമായ ലക്ഷ്യങ്ങൾ മാത്രമല്ല നമ്മുടേത്, അതിനപ്പുറത്താണ് നമ്മുടെ ലക്ഷ്യം. നമ്മൾ യഥാർത്ഥത്തിൽ ഈ സമരങ്ങൾ നടത്തുമ്പോൾ പോലും അത് അല്ലാഹുവിനുള്ള ഇബാദത്തായിട്ട് മാറേണ്ടതുണ്ട്. കാരണം നമ്മൾ തിരിച്ചറിയുന്നത് ഈ ലോകം എന്ന് പറയുന്നത് ശാശ്വതവാസത്തിന്റെ ഒരു ലോകമല്ല, ഇതിനപ്പുറത്തൊരു ലോകമുണ്ട്. ആ ലോകം അവിടെയാണ് ശരിയായിട്ടുള്ള ജീവിതം അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇതൊരു പരീക്ഷണത്തിന്റെ ഗേഹമാണ്.
പരീക്ഷണത്തിന് വേണ്ടിയാണ് ഇങ്ങോട്ട് മനുഷ്യരെ അയച്ചത്. അള്ളാഹു പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് മനുഷ്യരെ, ഓരോരുത്തരെയും. അള്ളാഹു പറയുന്നു, നോക്കൂ, ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാദിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറാ. നിശ്ചയം മനുഷ്യനെ നാം സൃഷ്ടിച്ചിട്ടുള്ളത് മിശ്രിതമായ ശുക്രത്തിൽ നിന്നാണ്. എന്തിനാണ് മനുഷ്യനെ അള്ളാഹു തആല സൃഷ്ടിച്ചത് എന്നാണ് തുടർന്ന് പറയുന്നത്. നബ്തലീഹി, അവനെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ഫജഅൽനാഹു സമീഅൻ ബസീറാ, മനുഷ്യനെ കാണുന്നവനും കേൾക്കുന്നവനുമാക്കി മാറ്റിയത് മനുഷ്യനെ പരീക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. മനുഷ്യൻ അല്ലാഹു തആല പരീക്ഷിക്കുകയാണ് ഈ ഭൂമിയിൽ വെച്ച്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ജീവിതവും മരണവും അല്ലാഹു തആല സൃഷ്ടിച്ചത് പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ഈ ജീവിതത്തിൽ നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായിട്ട് നന്മ പ്രവർത്തിക്കുന്നത് എന്ന് അല്ലാഹു തആല നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, അല്ലാഹു തആല പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ജീവിതം യഥാർത്ഥത്തിൽ ഒരു പരീക്ഷാഹാളിലുള്ള ജീവിതമാണ്. പരീക്ഷാഹാളിൽ വിദ്യാർത്ഥികൾ പരീക്ഷാഹാളിൽ കഴിഞ്ഞുകൂടുമ്പോൾ പരീക്ഷാ കൺട്രോളർ, അതല്ലെങ്കിൽ ആ സ്കൂളിന്റെ കോളേജിന്റെ ആ സ്ഥാപനത്തിന്റെ അധികാരികൾ ആ പരീക്ഷയ്ക്ക് നിശ്ചയിച്ച കൃത്യമായിട്ടുള്ള ഒരു സമയമുണ്ടാകും. അതൊരു പക്ഷേ 2 മണിക്കൂറാകും, അതല്ലെങ്കിൽ 3 മണിക്കൂറാകും. അങ്ങനെ ഒരു കൃത്യമായ സമയം ഓരോ പരീക്ഷയ്ക്കുമുണ്ട്. ഈ ദുനിയാവിൽ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ജീവിതമാകുന്ന ഈ പരീക്ഷയുണ്ടല്ലോ, ഈ പരീക്ഷയ്ക്കും കൃത്യമായിട്ടുള്ള ഒരു സമയമുണ്ട്. പക്ഷേ ആ സമയം എത്രയാണെന്ന് അല്ലാഹു തആല നേരത്തെ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. എപ്പോഴാണ് നമ്മുടെ പേപ്പർ തിരിച്ചു വാങ്ങുക എന്ന് അല്ലാഹു തആല നമ്മെ അറിയിച്ചിട്ടില്ല. ഇത് മാത്രമാണ് വിദ്യാർത്ഥികൾ എഴുതുന്ന പരീക്ഷയും അതുപോലെ ജീവിതമാകുന്ന പരീക്ഷയും തമ്മിലുള്ള വ്യത്യാസം. പക്ഷേ ഈ പേപ്പർ എപ്പോഴും തിരിച്ചു വാങ്ങാം. നാം എഴുതിക്കൊണ്ടിരിക്കുന്ന, നാം പൂരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഉത്തരക്കടലാസ് ഉണ്ടല്ലോ, അത് എപ്പോഴും അല്ലാഹു തആല തിരിച്ചു വാങ്ങാമെന്ന ബോധ്യത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോകണം. അല്ലാഹു പറയുന്നു, നോക്കൂ, ഖുൽ ഇന്നൽ മൗത അല്ലദീ തഫിറൂന മിൻഹു ഫയന്നഹു മുലാഖീകും സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബ വശഹാദ ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. പ്രവാചകരെ, നിങ്ങൾ പറയണം, ഇന്നൽ മൗത അല്ലദീ തഫിറൂന മിൻഹു, നിങ്ങൾ ഓടി അകന്നുകൊണ്ടിരിക്കുന്ന ഈ മരണമുണ്ടല്ലോ, ഫയന്നഹു മുലാഖീകും, നിശ്ചയം ആ മരണം നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബ വശഹാദ, പിന്നീട് ദൃശ്യവും അദൃശ്യവും അറിയുന്ന പടച്ചവനിലേക്ക് നിങ്ങൾ മടക്കപ്പെടും. ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ച എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല നിങ്ങൾക്ക് അറിയിച്ചു തരും. മരണം തീർച്ചയായും നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും എന്നാണ് അല്ലാഹു തആല പറയുന്നത്. മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരാൾക്കും സാധ്യമല്ല, ഒരു സൃഷ്ടിക്കും സാധ്യമല്ല. ഐനമാ തകൂനു യുദരിക്കുമുൽ മൗത് വലവ് കുന്തും ഫീ ബുറൂജിൻ മുശയ്യദ, നിങ്ങൾ എവിടെയാണെങ്കിലും മരണം നിങ്ങളെ പിടികൂടും. നിങ്ങൾ വളരെ ഭദ്രമായ കോട്ടകൾക്കകത്താണെങ്കിൽ പോലും മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യുമെന്നാണ് അല്ലാഹു പറയുന്നത്. ഒരു അറബി കവി പറഞ്ഞ ഒരു വചനമുണ്ട്, വകുല്ലു ഇൻസിൻ മുസ്ബിഹും ഫീ അഹ്ലിഹി വൽമൗതു വദിനാ മിൻ ശിറാഖീന അലൈഹി വകുല്ലു ഇൻസിൻ മുസ്ബിഹും ഫീ അഹ്ലിഹി. ഓരോ മനുഷ്യനും അയാൾ നേരം വെളുത്തുകൊണ്ടിരിക്കുന്നു, അയാളുടെ വീട്ടിൽ അയാളുടെ കുടുംബത്തിൽ അയാൾ നേരം വെളുത്തുകൊണ്ടിരിക്കുന്നു, പക്ഷേ അയാൾ അറിയുന്നില്ല. വൽമൗതു വദിനാ മിൻ ശിറാഖീന അലൈഹി, അയാളുടെ ചെരുപ്പിന്റെ വാറുകളെക്കാൾ മരണം അയാളോട് അടുത്തിരിക്കുന്നു എന്ന വസ്തുത അയാൾ മനസ്സിലാക്കുന്നില്ല. സഹോദരങ്ങളെ, ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. മരണത്തെ സ്മരിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ റബ്ബ് തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കൊറോണയുടെ കോവിഡിന്റെ ദുരിതങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും മുഴു ലോകത്തെയും രക്ഷപ്പെടുത്തുമാറാവട്ടെ. യഖൂല ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലകും ഇന്നല്ലാഹ വമലായികതഹു യുസ്വല്ലൂന അലന്നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. الحمد لله رب العالمين والصلاة والسلام على الرسول الأمين محمد وعلى آله وصحبه أجمعين يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بهمان نرايا ستة بشواسي غلي
ജീവിതത്തിലുടനീളം അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് ജീവിക്കുവാൻ ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മെ എല്ലാവരെയും അവന്റെ വിശാലമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ അല്ലാഹു തആല എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും ബർസഖി ജീവിതം അല്ലാഹു തആല വിശാലമാക്കി തരുമാറാവട്ടെ. കോവിഡിന്റെ ദുരിതങ്ങളിൽ നിന്ന് അല്ലാഹു തആല നമ്മയും നമ്മുടെ ബന്ധുക്കളെയും നമ്മോട് ബന്ധപ്പെട്ട ആളുകളെയും എല്ലാ സത്യവിശ്വാസികളെയും മുഴു ലോകത്തെയും രക്ഷപ്പെടുത്തുമാറാവട്ടെ. കോവിഡ് മുക്തമായ ഒരു ലോകക്രമത്തിൽ ജീവിക്കുവാൻ അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ കൃഷിയിലും നമ്മുടെ കച്ചവടത്തിലും നമ്മുടെ ഉദ്യോഗ വരുമാന മാർഗങ്ങളിലും അല്ലാഹു ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുവേ ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കണമേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ കുടുംബത്തിൽ സന്തോഷവും സംതൃപ്തിയും പ്രദാനം ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ ഭാര്യാ ഭർത്താക്കന്മാർക്കിടയിൽ ഇണക്കവും സ്നേഹവും നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ ഈമാനുള്ള തഖ്വയുള്ള മക്കളാക്കി മാറ്റണമേ നാഥ. അല്ലാഹുവേ അവരെഴുതുന്ന എല്ലാ പരീക്ഷകളിലും അവർക്ക് ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ അവർക്ക് ഉന്നതമായ തൊഴിൽ നൽകി അവരെ നീ അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കണമേ റബ്ബേ. അല്ലാഹുവേ കച്ചവടക്കാർ ഒരുപാട് പ്രയാസത്തിലാണ്. എല്ലാ മേഖലയിലുമുള്ള ആളുകൾ വലിയ പ്രയാസങ്ങൾ ഈ കോവിഡിന് ശേഷം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും നീക്കിക്കൊടുക്കുവാൻ നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ലാഹുവേ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ മാതാപിതാക്കൾ അവരുടെ പെൺമക്കളുടെ വിവാഹം സാധ്യമാവാതെ പ്രയാസപ്പെടുന്നുണ്ട്. വിവാഹപ്രായമായിട്ടും വിവാഹം സാധ്യമാവാതെ പ്രയാസപ്പെടുന്ന മാതാപിതാക്കൾ അല്ലാഹുവേ അവരുടെ മക്കളുടെ വിവാഹം അനുയോജ്യരായ ഭർത്താക്കന്മാരെ കൊണ്ട് അല്ലാഹുവേ ചെയ്യിപ്പിക്കുവാൻ പടച്ചവനെ നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ ഇനിയും അല്ലാഹുവേ കണ്ണീരിൽ ജീവിക്കേണ്ടുന്ന ഒരവസ്ഥ അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഉണ്ടാക്കല്ലനാഥ. അല്ലാഹുവേ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന, മാതാപിതാക്കളെ അനുസരിക്കുന്ന, മാതാപിതാക്കളോട് കടപ്പാട് പുലർത്തുന്ന മക്കളാക്കി ഞങ്ങളെ നീ മാറ്റണമേ റബ്ബേ. അല്ലാഹുവേ മാതാപിതാക്കളെ സ്നേഹിക്കുകയും അനുസരിക്കുകയും കടപ്പാട് പുലർത്തുകയും ചെയ്യുന്ന മക്കളാക്കി പടച്ചവരെ ഞങ്ങളുടെ മക്കളെയും നീ മാറ്റണമേ നാഥ. അല്ലാഹുവേ യാ റബ്ബ് നാഥ എന്ന് നിന്നെ വിളിക്കുവാൻ അല്ലാഹുവേ കോടാനക്കോടി അടിമകൾ ഭൂമിയിലുണ്ട് പടച്ചവരെ. അല്ലാഹുവേ റബ്ബേ ഞങ്ങൾക്ക് നാഥ എന്ന് വിളിക്കുവാൻ ഉടമസ്ഥനായി നീ മാത്രമേയുള്ളൂ. അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദും സഫലീകരിച്ചു തരയണമേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ ഈ പ്രാർത്ഥനകളിൽ ഞങ്ങൾ പറഞ്ഞ കാര്യവും അല്ലാഹുവേ ഞങ്ങളുടെ മനസ്സിൽ അവശേഷിക്കുന്ന കാര്യവും ഞങ്ങളെക്കാൾ കൂടുതൽ അറിയുന്നത് നിനക്കാണ് അല്ലാഹുവേ. അല്ലാഹുവേ ഞങ്ങളുടെ മുറാദ് ഹലാലാണെങ്കിൽ നീ സഫലീകരിച്ചു തരയണമേ നാഥ. അല്ലാഹു മർദ അൻ നബി ബക്കർ വ ഉമർ വ ഉസ്മാന വ അലി വ അൻ ബഖിയത്തി സ്വഹാബത്തി വ സ്വഹാബിയത്തി കുല്ലിഹി മജ്മഈൻ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم لا تعذبنا بالنار ولا تجعلنا من حطب النار إنها بئس الدار وبئس المثوى وبئس القرار. اللهم أعز الإسلام والمسلمين اللهم أذل الشرك والمشركين اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم شتت شملهم اللهم فرق جمعهم اللهم مزقهم كل ممزق يا رب العالمين. اللهم لا تجعل في قلوبنا غل للذين آمنوا ربنا إنك أنت رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.